ഒന്ന് ശമുവേൽ ഒന്നാം അധ്യായം 11 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ അടിയന്റെ സങ്കടം നോക്കി, അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ് ഹന്നായുടെ പ്രാർത്ഥന. ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു സ്ത്രീ നടത്തിയ കേവലം ഒരു പ്രാർത്ഥനയായിരുന്നില്ല. പെനീനയുടെ കുത്തുവാക്കും മറ്റുള്ളവരുടെ നിന്ദയൊപ്പൻ വീട്ടുകാരുടെ അമ്മ വീട്ടുകാരുടെയൊക്കെ മുന്നിൽ അവഗണിക്കപ്പെട്ട് പറയാൻ വാക്കുകളില്ലാതെ തകർന്നിരുന്ന്, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ വേണം, ആ നിന്ന മാറാൻ എനിക്കൊരു കുഞ്ഞിനെ വേണം, അങ്ങനല്ല പ്രാർത്ഥിച്ചത്. ഇവിടെ പ്രാർത്ഥിച്ചത് കർത്താവിന്റെ വേല ചെയ്യുവാൻ ആലയത്തിൽ ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി നിവേദിക്കാൻ എനിക്കൊരു തലമുറയെ, എനിക്കൊരു പുരുഷ സന്താനത്തെ വേണം. ഹന്നായുടെ പ്രാർത്ഥനയ്ക്കകത്ത് ആഴമായ ദർശനമുണ്ട്. കർത്താവിന്റെ വേല ചെയ്യാൻ എനിക്കൊരു തലമുറയെ വേണം. നിയോഗമുള്ള ഹന്നമാരുണ്ടോ? ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് കർത്താവിന്റെ സന്നിധിയിൽ ആലയത്തിൽ ദൈവവേല ചെയ്യുന്ന ഒരു തലമുറയ്ക്ക് ജന്മം നൽകാനുള്ള ശക്തി ഞങ്ങൾക്ക് പകരണമേ. ഭാരതത്തിന്റെ ഉണർവനായി എഴുന്നേറ്റ് വരേണ്ട ഒരു കൂട്ടം യൗവനക്കാരുണ്ട്. ആ ഒരു തലമുറയുടെ എഴുന്നേൽപ്പിന് വേണ്ടി ഈറ്റുനോവ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുവാൻ, ആ എരിവിനെ ആ തീഷ്ണതയെ ഞങ്ങളുടെ മേൽ പകരുവാനുള്ള കൃപ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. എനിക്കൊരു പുരുഷ സന്താനത്തെ വേണം. അത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കർത്താവിന്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ വേണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാഹചര്യം നമുക്ക് ശ്രദ്ധിക്കാമോ? ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്ന ഒരു കാലഘട്ടം, ദർശനമില്ലാതിരുന്ന ഒരു അനുഭവം, ദർശനം മങ്ങി ഉറങ്ങാൻ പോയ ഏലി. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ പിടഞ്ഞ ഹന്ന, ഹന്നയുടെ ഉദരത്തിൽ ദൈവം നിക്ഷേപിച്ച ശമുവേൽ, ദർശനം മങ്ങി ഉറങ്ങിയ ഏലിയുടെ ചാരത്തല്ല ശമുവേൽ കിടന്നത്. വചനം വ്യക്തമായി രേഖപ്പെടുത്തി ആലയത്തിന്റെ അകത്ത് അണയാത്ത ദീപം പെട്ടകത്തിന്റെ ചാരത്തേക്കൊരുവൻ മാറി. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിച്ചവർ, ആമേ സ്തോത്രം, ആ എന്ന അഭിമാനിക്കുന്നവരുണ്ടല്ലോ. പ്രാർത്ഥിക്കുന്നവരെ ഞാൻ മണിക്കൂറുകൾ കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവസന്ധി ഇരിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവർ, നമ്മുടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ പരിശോധിക്കുമ്പോൾ അത് സ്വയം നമ്മൾക്ക് വേണ്ടി മാത്രം സ്വാർത്ഥ നിറഞ്ഞതാണോ, സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാണോ? സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു തലമുറയുടെ എഴുന്നേൽപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നാം സമർപ്പിക്കേണ്ടതിന് ദർശനം മങ്ങിപ്പോകുന്ന ഒരു തലമുറയുടെ അനുഭവങ്ങളുടെ നടുവിൽ ദർശനമുള്ള തലമുറയെ എഴുന്നേൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദർശനമുള്ള തലമുറ എഴുന്നേൽക്കണം. സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആ മിനി മീറ്റിങ്ങിൽ നമ്മുടെ ഭവനത്തിൻ്റെ ഉള്ളറകളിലായിരിക്കാം. സൂമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം. ഹന്നായുടെ പ്രാർത്ഥന എഴുന്നേൽപ്പിച്ചത് അധികാരമുള്ള അഭിഷേകമുള്ള ഒരു തലമുറയാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. നമ്മൾക്ക് ദൈവസന്ധി ഏൽപ്പിച്ചു കൊടുക്കാവോ? കർത്താവേ, അഭിഷേകമുള്ള തലമുറകളെ എഴുന്നേൽപ്പിക്കണം. ആമേ. ശമുവേലിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നു, രാത്രി മുഴുവൻ ഉറങ്ങാതെ പ്രാർത്ഥിച്ചു, ദൈവശബ്ദം കേട്ടു. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ രാത്രി മുഴുവനും പ്രാർത്ഥിക്കണം, അല്ലേ? ഒരു രാത്രി മുഴുവൻ ശമുവേൽ ഉറങ്ങാതെ ഇരുന്നത് ശമുവേലിന് വേണ്ടിയല്ല, ആണോ? അല്ല. ശമുവേൽ പറയും, യഹോവയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ഒരു ദുഃഖം. കർത്താവ് പറഞ്ഞു തന്നത് എന്താ? ഏലിയെയും കുടുംബത്തെയും കുറിച്ചുള്ള കർത്താവിൻ്റെ ദുഃഖം. കർത്താവ് ദുഃഖിക്കുക, ഏലി പുരോഹിതനെയും കുടുംബത്തെയും കുറിച്ച് കർത്താവ് ദുഃഖിക്കുമ്പോഴാണ് ആമേ ദൈവവേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു കിട്ടിയ ശമുവേൽ ഇപ്പോൾ ആലയത്തിനകത്തുണ്ട്. അമ്മൻ പെട്ടകത്തിനോടടുത്ത് വന്ന്, വിളക്ക് കിട്ടുന്നതിന് മുൻപ് പെട്ടകത്തോടടുത്ത് വന്ന് കിടക്കുക. ഒരു പക്ഷേ രാത്രി ഉറങ്ങാതിരുന്നത് കൊണ്ടാണ് ദൈവശബ്ദം കേട്ടു. സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേട്ട ആമേൻ ശമുവേൽ. സ്തോത്രം. കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന തലമുറകൾ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി നമുക്കൊന്ന് അടുത്തു വരാം.
കർത്താവിൻ്റെ വാക്തത്വങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, നിയോഗമുള്ള പലരും വനാന്തരങ്ങളിൽ കിടക്കുന്നു എന്ന് വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ മാറ്റും. നിയോഗമുള്ള പലരും വനാന്തരങ്ങളിൽ കിടക്കുക, അഭിഷേകമുള്ളവർ ഒതുങ്ങിപ്പോയി, ആമെ. ദൈവകൃപയുള്ളവരെ മാറ്റി നിർത്തി. പരിശുദ്ധാത്മ വ്യക്തമായി പറയാം, സ്വപ്നം കണ്ടവരെ പൊട്ടക്കണറ്റിലും ആമെ കാരാഗ്രഹത്തിലും ഒക്കെയാക്കി. പക്ഷേ കർത്താവ് പറയുന്നു, ആമെ ഇവരെയെല്ലാം കർത്താവ് ഒരു രംഗത്ത് കൊണ്ടുവരുമെന്ന്. ദൈവത്തിന്റെ വാക്തത്വ പൂർത്തീകരണത്തിൽ ഇവരെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കും. ആമെ സ്തോത്ര. വനാന്തരങ്ങളിൽ കിടന്നവനെ രാജാവായി അഭിഷേകം ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയട്ടെ, നമ്മുടെ തലമുറകൾ ആമെ അനേകർക്ക് അനുഗ്രഹമാക്കി കർത്താവ് ഉണർവ്, രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ആമേൻ. ഇവിടെ രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായ ആമേൻ ശമുവേൽ, സ്വന്തം സ്ഥലത്ത് കിടന്നു ഉറങ്ങുന്ന ഏലി പുരോഹിതൻ ഒരു തലമുറയുടെ നടുവിൽ ഉറങ്ങിപ്പോയി. ഏറ്റവും മുൻപിൽ ഒരുവൻ ഉറങ്ങവേ, എന്നാൽ ഇതാ അകത്തൊരു യൗവനക്കാരൻ ഉണർന്നിരിക്കുന്നു. ആലയത്തിൽ ഒരു ശബ്ദമൊഴുങ്ങി, ശമുവേലേ, ശമുവേലേ, ശമുവേലേ എന്നൊരു ശബ്ദം ആലയത്തിൽ മുഴങ്ങി. വിളിച്ചത് ദൈവമാണെങ്കിൽ ശമുവേലിന് മനസ്സിലായില്ല, ഇത് ദൈവമാണെന്ന്. ദൈവമാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിലും അവൻ വന്ന് ആരോടാ ചോദിച്ച? ഏലിയോട് ചോദിച്ച്, എന്നെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ല. സ്തോത്രം. മനുഷ്യനോടാ ചോദിച്ചത്? ഏലി പുരോഹിതനോടോ ചോദിച്ചേ? പുരോഹിതൻ പറഞ്ഞു, ഞാൻ വിളിച്ചില്ല. ആമേൻ. അതുകൊണ്ട് ദൈവം അവനെ വിളിക്കാതിരുന്നോ? സ്തോത്രം. ഏലി പുരോഹിതനോട് ചെന്ന് ചോദിച്ച, എന്നെ വിളിച്ചോ? വിളിച്ചില്ലെന്ന് പറഞ്ഞു പിന്നെയും പോയി കിടന്നു. പക്ഷേ കർത്താവ് പിന്നെ വിളിക്കാതിരുന്നോ? പിന്നെയും വിളിച്ചു. സ്തോത്രം. ദൈവം വീണ്ടും വിളിച്ചു. ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മെ കർത്താവ് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ ആത്മാവിൽ ഒറ്റ കാര്യം ഞാൻ പറയാം, കർത്താവിൻ്റെ ശബ്ദം കേട്ടവരാ, ദൈവത്തിൻ്റെ വാക്തത്വം കേട്ടവരാ, ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവരാ. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോവുക. മനസ്സിലായില്ലെങ്കിലും കർത്താവ് നമ്മെ വീണ്ടും വിളിക്കും. ദേ വീണ്ടും വിളിച്ചു, ശമുവേലേ, ശമുവേൽ. പിന്നെയും ചോദിച്ചു, വിളിച്ചോ? ആരോട് ചോദിച്ചു? ഏലി പുരോഹിതനോട് ചോദിച്ചു, വിളിച്ചോ? പുരോഹിതൻ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞ ഉടനെ തൻ്റെ ഹൃദയം ഒന്ന് ചലിച്ചു, തൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ആമേൻ. ഇങ്ങനെ ഇവിടെ ആരുടെയെങ്കിലും ഹൃദയം ചലിക്കുന്നുണ്ടോ? ചലിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഈ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്നേ. ആ ഹൃദയം ഒന്ന് ചലിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവശബ്ദം കേട്ടവരാ, കർത്താവിന് വേണ്ടി നിന്നവരാ, പ്രവർത്തിച്ചവരാ, പ്രാർത്ഥിച്ചവരാ. പക്ഷേ ഇപ്പോൾ മങ്ങിപ്പോയി, മയങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി, ക്ഷീണിച്ചു പോയി. കർത്താവ് പറയുന്നു, ആമേ സ്തോത്രം, സമയമുണ്ട്, സമയമുണ്ടെന്നേ. ആമേ, ആ സാന്നിധ്യം ഒന്ന് ഏറ്റെടുക്കട്ടെ. ആമേ. എലിപ്പുരോഹിതൻ ശമുവേലിനോട് പറഞ്ഞു, ഇനി അങ്ങനെ ഒരനുഭവം ഉണ്ടെങ്കിൽ അടിയനിതാ അരുളി ചെയ്യണമേ. എലിക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കേട്ട ശബ്ദമാ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടതാ. പക്ഷെ ഞാൻ മയങ്ങിപ്പോയി, എൻ്റെ കണ്ണു മങ്ങി, ഉറങ്ങിപ്പോയി. അതുകൊണ്ട് സ്തോത്രം, ഏലി പുരോഹിത, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അടിയനിതാ അരുളി ചെയ്യണമേ എന്ന് ശമുവേലിനോട് പറഞ്ഞില്ലേ? എങ്ങനെ അറിയാം? ഏലി പുരോഹിതനറിയാം, കാരണം ഇതിനു മുൻപേ ഇത് കേട്ടതാ. പ്രൈസ് ദ ലോർഡ്. മുൻപേ ദൈവശബ്ദം കേട്ടു ഉറങ്ങിയ ഏലിമാരെ കാണിച്ചിട്ട് ദൈവം നമ്മോട് പറയും, എന്തിനാ ഇത് കാണിക്കുന്നത്? നമ്മേക്കാൾ ആഴമേറിയ ദൈവശബ്ദം കേട്ട മനുഷ്യനാ ഏലി പുരോഹിതൻ. പക്ഷേ ഇപ്പോൾ ഉറങ്ങിയെങ്കിൽ കാലഘട്ടം കഴിയുമ്പോൾ ആ ഉറക്കം നമ്മുടെ മേൽ സാധ്യതയുണ്ട്. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിയും തോറും നമ്മൾ ഉറങ്ങിപ്പോകും. അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചേർത്തൊരഭിഷേകം എനിക്ക് വേണം, ഒരഭിഷേകം എനിക്ക് വേണം. എൻ്റെ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ, ഞാൻ മയങ്ങിപ്പോകാതിരിക്കാൻ, ക്ഷീണിച്ചു പോകാതിരിക്കാൻ, കർത്താവേ എനിക്കൊരു അഭിഷേകം വേണം, എനിക്കൊരു കൃപ വേണം, ദൈവശക്തി വേണം, ആ ഒരു എരിവ് എനിക്ക് വേണം. സ്തോത്രം. നിലനിൽക്കുന്ന ഒരു പകർച്ച അടുത്ത തലമുറ എഴുന്നേൽക്കുമ്പോൾ അവരോട് കൂടെ ചേർന്ന് നടക്കാൻ ഒരു അഭിഷേകം എനിക്ക് വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരുടെ കണ്ണു മങ്ങുമ്പോൾ, വചനം ദുർലഭമാകുമ്പോൾ, ദൈവക്രമ നഷ്ടപ്പെടുമ്പോൾ
ആ കൂട്ടത്തിൽ നാം പെടാതെ കർത്താവിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം. പിതാവായ ദൈവം ഏറ്റവും വിലയുള്ള മകനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ കള്ളനെ പോലെ വരും. നമുക്ക് ഉണർന്നിരിക്കാം, നമുക്കൊരുങ്ങിയിരിക്കാം, കർത്താവിന് വേണ്ടി നിൽക്കാം, യൗവനക്കാരെ എഴുന്നേൽപ്പിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.